അള്ളാഹുവിന്റെ ഇസ്മുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേൾക്കാനുള്ള കഴിവാണ് റബ്ബുൽ ഇസ്സത്ത് റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോ അള്ളാഹു കേൾക്കുന്നവനാണ് എന്ന് മാത്രമല്ല കേൾക്കുന്നതിനെ റെസ്പോണ്ട് ചെയ്യുന്നവനാണ് അള്ളാഹു അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഹമിദ അള്ളാഹുവെ നിനക്ക് സ്തുതി ചെയ്യുന്ന നിനക്ക് സ്തുതി പാടുന്ന ആളുകൾക്ക് പഠിച്ചവനെ നീ ഉത്തരം നൽകേണമേ നമ്മൾ ഓരോരുത്തരുടെയും ഭാഷകൾ വ്യത്യസ്തമാണല്ലോ ഓരോ ഭാഷയിലും കോടിക്കണക്കിന് ആളുകൾ അവരുടേതായ ആവശ്യങ്ങൾ പറയുകയാണെങ്കിൽ ബില്യൺ കണക്കിന് ആശയങ്ങൾ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഈ സമയത്തുണ്ട് നാവുകൊണ്ട് പറയുന്നത് നമ്മുടെ മനസ്സിൽ പറയുന്നത് നമ്മുടെ ചിന്തകളിൽ വന്നുപോകുന്നത് നമ്മൾ ആലോചിക്കുന്നത് ശബ്ദമുള്ളത് ശബ്ദം ഇല്ലാത്തത് ഉറക്കപ്പറയുന്നത് മെല്ലെ പറയുന്നത് ഏത് ഭാഷയാണെങ്കിലും വ്യത്യസ്ത ഭാഷകൾ അള്ളാഹ് പ്രശ്നമാവണില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എൻ്റെ കൂടെ വേറെത്തും തമിഴിൽ സംസാരിക്കും വേറെ കന്നഡിലും തെലുഗുലും സംസാരിക്കുന്നു എന്തെങ്കിലും ഇവിടുത്തെ കിട്ടുമോ നമ്മൾ പറയും ഭാഷകളാകെ പ്രശ്നമായി തിരിയണില്ല ഒന്ന് പറയും ഒരാൾ സംസാരിക്കുന്ന കേൾക്കാന്ന് പറയും അല്ലേ അങ്ങനെയല്ല ജല്ല ജലാലു എത്രയായിരം ആളുകൾ അള്ളാഹുവിനോട് എന്തൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞാലും അള്ളാഹുവിന് അത് കേൾക്കാൻ കഴിയും നിങ്ങളെത്രമല്ല പറഞ്ഞാലും ഒളിപ്പിച്ചു വച്ചാലും അള്ളാഹു എല്ലാം അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ശബ്ദമില്ലെങ്കിലും അള്ളാഹുനെ കേൾക്കാൻ കഴിയും ഇതാണ് അള്ളാഹുവിന്റെ വിശേഷണം അതാണ് അങ്ങനെയാണ് അള്ളാഹുറബിനെ പരിചയപ്പെടുത്തിയത് ഉദ്ദേശിക്കുമ്പോൾ ആ ഉദ്ദേശത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വസ്തുവാണ് അതിന്റെ അടിസ്ഥാനം എന്താണ് നമ്മൾ പറയലെ അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് സംഭവിച്ചു നമ്മൾ പറയും മാഷാ വാവ് വണ്ടർഫുൾ അതിന്റെ ആശയം അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് അങ്ങനെയാണ് പക്ഷേ വാക്കൃത്വം എന്താണ്

ആഴത്തിലേക്ക് പഠിച്ചു ചെന്നപ്പോൾ സമയം ഒരു സൃഷ്ടിയാണെന്ന അൽ കൺകുഷനിലേക്ക് അല്ലമ്മ അബുബൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമയം ഒരു സൃഷ്ടിയാണെന്ന് പറഞ്ഞ് വലിയൊരു ചർച്ച നടത്തിയിട്ടുണ്ട് അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവും ഇല്ല എല്ലാ വസ്തുവും വസ്തു അള്ളാഹു ഉദ്ദേശിച്ചതാണ് അപ്പോഴാണ് ഷൈ ആയി മാറിയത് റബ്ബുൽ അള്ളാഹുറബുൽ തുല്യമായി റബിനോളം അള്ളാഹുവിനോളം അതിന്റെ അരികത്ത് പോലും എത്താൻ കാണുന്നവനാണ് അല്ലാഹു കേൾക്കുന്നവനാണ് തൊട്ടുമ്പ് പറഞ്ഞു അല്ലാഹു ഒന്നിനെ പോലെ അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കരുത് അല്ല കണ്ണുകൊണ്ടാണ് കാണുന്നത് എന്ന് പറയാൻ പാടില്ല അള്ളാഹു കാതുണ്ട് പറയാൻ പാടില്ല കാരണം കണ്ണും കാതും സൃഷ്ടികളെ പോലെയാണ് അല്ല പറയുന്നു ലൈസ അവന്റെ സൃഷ്ടികളെ പോലെ അല്ലേ അല്ല ഒരിക്കലുമല്ല കണ്ണും കാതും എല്ലാം എല്ലാം ഒരിക്കലുമല്ലേ അറിയാൻ കഴിഞ്ഞു അള്ളാഹുവിന്റെ കേൾവി ഒരു ഒരു തരത്തിൽ ഭാഗമാണ് അൻഹു നബി തങ്ങളുടെ കൂടെ ഒരു യാത്രയിലാണ് അപ്പൊ കുന്നു കയറുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട് വണ്ടി ഹൈറ്റ് കയറാണ് വയനാട്ടിലേരൊക്കെ ആണെങ്കിൽ കോഴിക്കോട് നിന്ന് ചുരം കയറുമ്പോൾ അവിടെ എത്തണവരെ വൈത്തിരി എത്തണവരെ അള്ളാഹു അക്ബൂർ ചൊല്ലാൻ സമയമുണ്ട് ഓക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ കുന്നുമലൊക്കെ ഉണ്ടല്ലോ ഹൈറ്റ് കയറുന്ന സമയത്ത് അള്ളാഹു അക്ബർ ചൊല്ലിയൊരു സുന്നത്തുണ്ട് ഇറങ്ങുമ്പോൾ താഴേക്ക് ഇറങ്ങിയാണ് കാലിക്കറ്റൊക്കെ എയർപോർട്ടൊക്കെ വരികയാണെങ്കിൽ ആ സുഹാനല്ല ഓരോ ഇറക്കത്തിലും സുഹാനല്ല ഇറങ്ങുമ്പോൾ സുഹാനല്ല സുഹാനല്ല നമ്മളൊരു കുന്നിറങ്ങുമ്പോൾ ഈ സുഹാനല്ല നോക്കി നമ്മുടെ ബ്രീത്തിങിന് ഭയങ്കര സപ്പോർട്ടിങ്ങാണത് സുഹാനെന്ന് പറഞ്ഞ് കുന്നിറങ്ങുന്നു നമ്മൾ നടക്കാൻ സങ്കല്പിച്ച് നോക്കി സുഹാൻ ശരിക്ക് നമ്മൾ ബ്രേത്ത് ഇൻടേക്ക് ചെയ്തിട്ട് ശരിക്ക് ഇൻഹെയിൽ അക്ബർ അപ്പൊ സുഹാബികൾ ഉറക്കെ പറയാൻ തുടങ്ങി കുറെ ആളുകൾ ഇരിക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ പെട്ടെന്നൊരു ആവേശം വരൂല്ലേ അപ്പം ഇച്ചിരി സൗണ്ട് കൂടി പോകും അപ്പം നബി നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നെഫ്സിനോട് ഒരു കരുണ കാണിച്ചേക്ക് എന്തിനായി അല്ല നിങ്ങൾ വിളിക്കുന്നത് കിടക്കുന്ന അപ്രത്യക്ഷനായ എവിടെയോ കിടക്കുന്ന ദൂരെ കിടക്കുന്ന ആളെയുമല്ല നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ എല്ലാ ശബ്ദവും ശബ്ദമില്ലാത്തതും കേൾക്കാൻ കഴിയുന്ന അള്ളാഹുവിനെയാണ് നിങ്ങൾ വിളിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒച്ച വെക്കേണ്ട പാകത്തെ സൗണ്ടിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു സ്വല്ലം അള്ളാഹു അള്ളി വല്ല ചൊല്ലുവാണെങ്കിലൊക്കെ അതാണ് അതിൻ്റെ അതബ് ഉറക്കൊരുപാട് ഉറക്കം ചെല്ലരുത് ഒരു ചെറിയ മിനിമം മീഡിയം സൗണ്ടിൽ മതി സെമി എന്ന് പറഞ്ഞാൽ അതൊരു മുബാലകത്തിൻ്റെ വാക്കാണ് സാമ്യ എന്ന് പറഞ്ഞാൽ കേൾക്കുക സെമി എ ഒരുപാട് കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ കേൾക്കാൻ കഴിയുന്നവൻ ഒരുപാട് ഭാഷകളെ കേൾക്കാൻ കഴിയുന്നവർ അതൊരു സൂപ്പർലെറ്റീവ് ഫോമാണ് കമ്പാരറ്റീവ് അല്ല സൂപ്പർലറ്റീവ് ആണ് അതുകൊണ്ട് കേൾക്കുക എന്ന് പറയുന്നത് ഒരു ദാത്തിൻ്റെ വിശേഷണം അള്ളാഹുവിൻ്റെ തൗഹീദ് റബ്ബ് ചാല ഏകനാണെന്നും ആ ഒരുവനായ റബ്ബാണ് എൻ്റെ റബ്ബെന്നും ബോധിക്കുക മാത്രമല്ല എൻ്റെ റബ്ബൻ്റെ മുമ്പിലുണ്ട് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം എന്നിട്ട് വേറെ ഉത്തരം കിട്ടുകയുള്ളൂ അതിനാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞത് ഒരു ഒഴിഞ്ഞുകിടക്കണ റൂമിൽ ചെന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് വർത്താനം പറയാണ് ഒരു മനുഷ്യനവിടെ അല്ല ഒറ്റ ഒരു ഒഴിഞ്ഞു കിടക്കണ എം റൂം നിങ്ങളവിടെ കുറെ കരിയുണ്ട് എന്തൊക്കെയാ ആകെ എന്തൊക്കെ നിലവിളിക്കുന്നുണ്ട് എന്താ മനുഷ്യന്മാർ വിചാരിക്കുക തലക്ക് എന്നല്ല വിചാരിക്കുക വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടോലേ ഇലക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് ആരോടൊന്നില്ല അത് ഒറ്റക്ക് വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ റബ്ബ് ചാല നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മുടെ കൽവിന് തോന്നണില്ലെങ്കിൽ നമ്മളും ഈ ഭ്രാന്തന്മാരോണില്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ ഉത്തരം കിട്ടുക നമുക്ക് ബോധിക്കുന്നുണ്ടോ അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ട് അപ്പോഴല്ലേ ഉത്തരം കിട്ടുള്ളൂ അള്ളാഹുവിന്റെ വജൂദ് അള്ളാഹു നമ്മുടെ കൂടെയാണ് എന്ന് ബോധിക്കുന്നവർക്കാണ് അള്ളാഹു തല ഉത്തരം കൊടുക്കണുള്ളൂ നിങ്ങൾ എം ടി റൂം പോയിട്ട് ഇങ്ങനെ വെച്ചിട്ട് പറയുന്ന പോലെ അള്ള ആര് മുമ്പിൽ വടച്ചോടെ അറിയില്ല അങ്ങനെ പറഞ്ഞേക്കുണ്ട് കിട്ടൂല അല്ലേ നിങ്ങളുടെ കൺമുമ്പിൽ അള്ളാഹു നിങ്ങൾക്ക് അജായിബുകൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കും അത്ഭുതങ്ങൾ അള്ളാഹു കാണിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഈമാൻ ഇങ്ങനെ ഗ്രാഫ് കയറി കയറി മേലോട്ട് പോകും ഈമാനെ മാനേനെ കയറി കയറി മേലോട്ട് പോകും നിങ്ങൾക്ക് അള്ളാഹുനെ ജീവിതത്തിൽ ശരിക്ക് ബോധിക്കും നിങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചോദിക്കുന്ന വിഷയങ്ങൾക്ക് അള്ളാഹു ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബോധം വരും എപ്പോ കൽബുകൊണ്ട് യക്കീന് വേണം ഞാൻ ഇന്നമ ഖരീബ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാം കേൾക്കുന്ന അള്ളാഹുനെയാണ് ഞാൻ വിളിക്കുന്നത് ആ റബ്ബിനോടാണ് ഞാൻ ദുആ ചെയ്യുന്നത് എന്നല്ലാതെ ഒഴിഞ്ഞ് റൂമിൽ പോയിട്ട് ഒരു മനുഷ്യൻ വെറുതെ ഒച്ച ഒച്ചുണ്ടാക്കി പോരുന്ന പോലെയല്ല വെറുതെ ഒച്ച വെച്ച് പോകുന്നിട്ട് കാര്യമില്ല ആളില്ലാതെ നമ്മൾ റബ്ബിനോടാ ദുരക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ വജൂത് നമ്മുടെ കൽബിൽ വേണം ഇനി നമ്മൾ അങ്ങനെ ചെയ്തു നോക്കി നിസ്കരിക്കുമ്പോൾ ബോധം വേണം നമ്മൾ നിസ്കരിക്കുമ്പോൾക്ക് ഒരുപാട് ഹിതാബുകളാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരി ആണ് അള്ളാഹുവിനോട് നേരിട്ട് സംസാരി പടശതമ്പുരാനെ നിന്നെ മാത്രമാണ് ഓർബെ ആരാധിക്കുന്നത് നിന്നിൽ നിന്ന് മാത്രമാണ് ഒറബെ എനിക്ക് സഹായം തേടാനുള്ളത് മനുഷ്യന്മാരെ എന്ത് സഹായിച്ചാലും ആരെന്തൊക്കെ സഹായിച്ചാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനം അള്ളാഹു കൊടുക്കണമല്ല ഒന്നും ഒരു ഡോക്ടറെ നിങ്ങൾ പോകുന്നു ഡോക്ടർ മരുന്ന് എഴുതിയിരുന്നു അത് ഡോക്ടറുടെ സഹായമാണ് നിങ്ങൾ ചോ ചോദിക്കുന്നത് പക്ഷേ ആ ഡോക്ടർക്ക് നിങ്ങളെ പരിശോധിക്കാൻ സാധിച്ചതും മരുന്ന് എഴുതിത്തന്നതും ആ മരുന്ന് ഫലിക്കുന്നതും ആരുടെ ഇടപെടലാണ് അള്ളാൻ്റെ ഇടപെടലാണ് പടപ്പുകളോടോ ആരോട് നിങ്ങൾ എന്ത് ഇടപെട്ടാലും പ്രത്യക്ഷത്തിൽ അവർ നിങ്ങളെ സഹായിക്കുന്നു തോന്നും പക്ഷേ അതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ഫോഴ്സ് ഏതാണ് അള്ളാഹു റബ്ബുൽ നിന്നോടാണ് റബ്ബെ എന്ന് നമ്മൾ പറയുമ്പോൾ എത്ര ഫാത്തിയ ഹോത് ഒരു ദിവസം പതിനേഴ് ഫാത്തി ഓതുന്നുണ്ട് മിനിമം ഫറു നിസ്കാരത്തിൽ മാത്രം പതിനേഴ് ഫാത്തിഹ ഈ പതിനേഴ് തവണയും അള്ളാഹുവേ ഞാൻ നിന്നോടാണ് ഈ പറയുന്നത് കേട്ടോ എന്ന് പറയുമ്പോൾ ഒരാൾ മുമ്പിൽ വേണ്ട എപ്പോഴല്ലേ ഈയാക്ക എന്ന് പറയുമല്ലോ അല്ലെങ്കിൽ ഇയാഹു ഞാൻ അവനെയാണ് ബാധ്യത ചെയ്യുന്ന പറയാം അങ്ങനെയല്ല ഈയാക്ക അതല്ലേ നമ്മുടെ നിസ്കാരത്തിന്റെ പ്രത്യേകത ആ ഒരു ഡിവൈൻ പ്രസൻസ് നമ്മുടെ മുസല്ലയിൽ നമ്മുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ഹലറത്ത് ഉണ്ട് എന്ന് ബോധിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ നിസ്കാരം നിസ്കാരാവുന്നത് അല്ലെങ്കിൽ വെറുതെങ്ങനെ വിളിച്ചു വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അടിച്ചിട്ട റൂമിൽ ആരോടൊന്നില്ലാതെ അതൊക്കെ വർത്തനം പറഞ്ഞു പോരുന്നു ഞാനും നിസ്കരിച്ചു എന്ന് പറയുന്നു ഭ്രാന്തന്മാരെ പണി ആരോടൊന്നില്ലാതെ നമ്മൾ സംസാരിക്കാൻ ആരോടൊന്നില്ലാതെ നമ്മൾ നിസ്കരിക്കും ആരോടൊന്നില്ലാതെ നമ്മൾ ദിക്രചൊല്ലുന്നത് എല്ലാം കേൾക്കുന്ന നിങ്ങളുടെ കൂടെയുള്ള ഒരു ഒരുത്തനെയാണ് നിങ്ങൾ വിളിക്കുന്നത് എന്ന് ബോധിച്ചു കൊണ്ട് വിളിക്കണേ സുഹാബ കുറെ ബഹളം വെക്കേണ്ട ആവശ്യമില്ല ശാന്തമായിട്ടിരിക്കും അല്ല പറഞ്ഞാൽ മതി നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ മുമ്പിലുള്ള ആൾ ഇത് സ്വഹാബത്തിന് ബോധിച്ചിരുന്നു ഋതുവാന് അലി മജുമാൻ ഇത് അവർ ശരിക്ക് കണ്ണുകൊണ്ട് എക്സ്പീരിയൻസ്ഡാണ് അവരെ അവർ അള്ളാഹുവിന്റെ സാന്നിധ്യം ബോധിച്ചവരാണ് അതിൻ്റെ പേരിലാണ് അവർക്ക് അത്രയും വലിയ ധൈര്യം കാണിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല യുദ്ധങ്ങളിലേക്ക് യുദ്ധങ്ങളെ എന്താ വേണ്ടത് ഞങ്ങൾ തരാം എന്തേ അള്ളാഹുവിൻ്റെ സാന്നിധ്യം സ്വഹാബികൾ അനുഭവിക്കുകയാണ് അനുഭവിക്കാൻ പറ്റും ഈ ചെറിയ ടിപ്സുകൾ മാത്രം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി ഇത് പറ്റാത്ത ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും മാത്രമുള്ള സംഗതിയല്ല എല്ലാ മുഗ്മങ്ങൾക്കും സാധിക്കും നിങ്ങൾക്ക് റബ്ബ് ചാലയെ ശരിക്ക് ബോധിക്കും നിങ്ങൾ റബ്ബിനെ നിങ്ങളുടെ കൽബിൽ ബോധിക്കണം അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഇടപെടൽ ശരിക്കും കാണാൻ കഴിയും ഓരോ വിഷയത്തിലും അള്ളാഹുഹുവല ഹിതായത്തിലേക്ക് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഹിതായത്തിൻ്റെ നാല് വഴികളാണ് ഉള്ളത് ആ വിളിക്കുത്തരമാണ് സമിഅന വ ആ ഹിതായത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അള്ളാഹു ചാല നൽകുന്ന റെസ്പോൺസ് ആണ് അള്ളാഹു സെമി ആണ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് അൽ ഹദിയുൽ ബയാനി എന്ന് പറയും ഒരു കുഴപ്പമില്ല ശരീരത്തിനൊരു അസുഖമില്ല ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടില്ല എല്ലാം അള്ളാഹു ചാല അള്ളാഹു ചാല നമുക്ക് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ എളുപ്പമാണ് നിങ്ങളുടെ ചെവിയിൽ അള്ളാഹു ചാല ഹൈറ് കേൾക്കാനുള്ള അവസരം തരും അത് അള്ളാഹു ഹിദായത്ത് നൽകിയതിൻ്റെ ഒരു അടയാളമാണ് നന്മ കേൾക്കാനുള്ള ഒരു അവസരം അള്ളാഹു നിങ്ങൾക്ക് തരും ഇത് ഹൈറില്ലാത്ത ആൾക്കാർക്ക് കിട്ടൂല ഇനി അത് മാത്രമല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹൈറിന്റെ ഹിതായത്തിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കും സ്ഥിരമായി നിങ്ങളെ വിളിക്കുന്ന നിങ്ങളെ ബന്ധപ്പെടുന്ന ആളുകളിൽ അള്ളാഹുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അള്ളാഹ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും നിങ്ങൾ ഹിതായത്തിന്റെ വഴിയിലേക്ക് കടന്നാൽ അള്ളാഹു സെമി ആൺ നിങ്ങളുടെ ആ ഒരു ഇൻറ്റൻഷൻ ഉത്തരം കൊടുക്കും നിങ്ങളുടെ ചില ഫ്രണ്ട്സ് നിങ്ങളെ വിളിക്കാതെ ആവും അത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് അവർ മെല്ലെ മെ അപ്പോൾ പുതിയ ഫ്രണ്ട്സ് ചില ആളുകൾ വിളി തുടങ്ങും ചില ആളുകൾ നിങ്ങൾ കണ്ടുമുട്ടി പരിചയപ്പെടും ചില ആളുകൾ എവിടെ നിന്നില്ലാത്ത വിധം ദേ വിൽ പോപ്പ് ഔട്ട്സ് അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരും നിങ്ങളുടെ ചില ബന്ധങ്ങളെ അവർ സാധാരണ മെല്ലെ 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 വിളിയില്ലാണ്ട ഇല്ലാണ്ട ഇല്ലാണ്ടെ ഫോൺ ഇതായി പോയി വെള്ളത്തിൽ വീണതാ നമ്പറൊക്കെ പോയി പോയി നോ പ്രോബ്ലം ഒന്നും റാൻഡമല്ല എല്ലാം അള്ളാഹു നടത്തുന്നതാണ് അള്ളാഹു നിങ്ങളിൽ ചില ആളുകളെ നിങ്ങൾക്ക് വേണ്ടവരെ മുമ്പിലേക്ക് ഇട്ടും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആളുകൾ അള്ളാഹു ഇങ്ങനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് തരും എപ്പോന്നറിയോ നിങ്ങളിൽ ഹൈറുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ നേർവഴിക്ക് ജീവിക്കണം ഇങ്ങനെ ഒന്നും കുതിരവിട്ട് ജീവിച്ചാൽ പോരാ എന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം അത് നിങ്ങളുടെ എഹ്തിയാറാണ് ആ എഫ്തിയാറിന് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് ഹിദായത്ത് രണ്ട് അൽഹദിയു അത്തിർബവി അള്ളാഹു സുബാന ഒരു തർബിയച്ച മാർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹു നിങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ തരും ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ തരും എന്തിനെന്നറിയോ അള്ളാഹുലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരാൻ ഒന്ന് ആലോചിക്കുകയും ഞാൻ ഇവിടെ ഉണ്ട് നീ എന്താ വരാത്തത് നീ എന്തേ എന്നെ നോക്കാത്തത് നീ എന്തേ എൻ്റെ അടുത്ത് വരാത്തത് എന്ന് അള്ളാഹു പറയുന്ന ഒരു വഴിയാണത് ഇതും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല അടുത്ത സ്റ്റേജ് അൽ ഇക്റാമുൽ എന്ന് പറയും അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെ അഴിച്ചു തരും എന്നിട്ട് അള്ളാഹു നിങ്ങളെ നിങ്ങൾ തോന്നും ഇങ്ങനെ കയറൂര് നിങ്ങളെങ്ങനെ വിട്ടുതരും എന്താണോ ആഗ്രഹിക്കുന്നത് അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും എല്ലാ വിഷയങ്ങളും റാഹത്താണ് ജോലിക്ക് ജോലി ശമ്പളത്തിന് ശമ്പളം ആരോഗ്യം മക്കൾ കുടുംബം എല്ലാം ഫൻറ്റാസ്റ്റിക് നിങ്ങളാണെങ്കിലോ ഒറ്റ ഭക്ത നിസ്കരിക്കുന്നില്ല നിസ്കരിക്കണത് കള്ള ആക്കിയിട്ടാണ് സത്യം പറയുന്നില്ല വഞ്ചനയിലാണ് പോകുന്നത് തട്ടിപ്പാ ചെയ്തുകൊണ്ടിരിക്കണത് കൊള്ളത്തരമാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം റോങ് ആണ് പക്ഷേ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ ക്ലിയറാണ് അങ്ങനെ വരികയാണെങ്കിൽ ഇതിനാണ് അൽ ചൂണ്ടൽ പ്രയോഗത്തിലൂടെയുള്ള ബഹുമാനം എന്ന അതിന് പറയും അല്ലാതെ നിങ്ങൾ ബഹുമാനിക്കാൻ തോന്നും പക്ഷേ ഇതെന്താ മത്സ്യത്തിന് തോന്നുന്നുണ്ടോ ഈ കുളത്തുമൊട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ മുപ്പരയ്ക്ക് ഫീഡ് ചെയ്ത് കൊടുക്കണം മത്സ്യത്തോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ കൊടുക്കാൻ തോന്നുന്നുണ്ടോ ഇല്ലല്ലോ മുപ്പറെ പിടിക്കാനല്ലേ കൊടുക്കണത് ആ പിടുത്തം അള്ളാഹു ചെയ്യുന്നു ഇത് കഴിഞ്ഞാൽ അതിലും നമ്മൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ രീതി പിടിക്കലാണ് എന്ന് പറയും പിടുത്തം ഈ മൂന്ന് രീതിയിലാണ് ഹിദായത്തിൻ്റെ വഴി തിരഞ്ഞെടു തെരഞ്ഞെടു അല നൽകുന്നത് നാലാമത്തെ വഴി പിടുത്തമാണ് ഡോർ ക്ലോസ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ മൂന്ന് വഴിയുള്ളു അള്ളാഹു ജലാലു അള്ളാഹുവിന്റെ അറിവിൽ അള്ളാഹുവിന്റെ കേൾവിയിൽ അള്ളാഹുവിന്റെ പരിധിയിൽപ്പെടാത്ത ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ല ഫനാദു സയ്യാത്തു വസ്സലാം മൃഗ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളെന്നാണ് അവിടുന്ന് ഏത് ഫോൺ അറിഞ്ഞിട്ട് മത്സ്യം അത് തിമിംഗലത്തിൻ്റെ സിമന്തിന്റെ വയറിന്റെ വയറിന്റെ ഉള്ളെന്നൊക്കെ ചെറിയൊരു മിനി സ്റ്റേഡിയ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിടക്കുന്ന ശബ്ദം അള്ളാഹുറബു കേട്ടു ഇത് പരിചയമുള്ള ശബ്ദമാണല്ലോ മിൻ കിട്ടില്ലല്ലോ അള്ളാഹുന്റെ മലക്കുകൾ പറഞ്ഞു യൂനുസ് നബി നീനവായിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹുവിന് ചെയ്ത തസ്ബീഹകളുടെ ശബ്ദം മലക്കുകൾക്ക് കേട്ട് പരിചയമുണ്ട് അതുകൊണ്ട് മലക്കുകൾ അത് ക്യാച്ച് ചെയ്തു പക്ഷെ അവർ പറഞ്ഞു പടച്ചവനെ സ്ഥലം മാറിയിട്ടുണ്ടല്ലോ ലൊക്കേഷൻ കിട്ടുന്നില്ല വർക്ക് പക്ഷേ സൗണ്ട് ക്ലിയർ ആണ് ഇത് ഞങ്ങൾ അറിയുന്ന യൂനുസ് നബിഹി യൂനുസിന്റെ ശബ്ദമാണ് പക്ഷേ ലൊക്കേഷൻ ഐഡന്റിഫൈ ഒരു പ്രയാസത്തിൽ അകപ്പെട്ട് ഒരു ജോലി നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ ഭയങ്കര വേദനയായിരിക്കും മനസ്സിൽ ടെൻഷൻ എന്താ റബ്ബെ എൻ്റെ ഫ്യൂച്ചർ എന്താണ് പഠിച്ചവൻ എനിക്കാവുക എൻ്റെ ജോലി പോയാൽ ഉമ്മ മരിച്ചാലും വാപ്പ മരിച്ചാലും ഞങ്ങൾക്ക് അള്ളാഹു ഉണ്ട് എന്ന് നമ്മുടെ മക്കൾ നാവ് കൊണ്ട് പറയണം എൻ്റെ കാര്യം നോക്കുന്നത് ഞങ്ങളെ പരിപാലിക്കുന്നത് നമ്മളെ കാര്യം നോക്കുന്നത് അള്ളാഹു ചൊല്ല ജലാലുവാണ് ഭൂമിയിലെ സർവ്വ മനുഷ്യരുടെയും അസ്ബാബുകൾ മുറിഞ്ഞു പോയാലും അള്ളാഹുവിൻ്റെ സബബ് അവിടെ ബാക്കിയുണ്ട് എന്ന് നമ്മുടെ മക്കളുടെ നാവ് കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റിയാൽ അതൊരു ഹൈറാണ് പക്ഷെ നമ്മൾ പ്രയാസപ്പെടുന്ന സമയത്താണ് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണുള്ളൂ ഇല്ലെങ്കിൽ അടുപ്പം കുറവാണ് ശരിയല്ലേ അത് ഡോക്ടർക്കൊന്ന് പരിശോധിച്ച് വരേണ്ട ഒരു മുഴണ്ട് വെറുതെ ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ മതി നിങ്ങളെ നിസ്കാരമൊക്കെ താനേ ശരിയാവും പ്രയാസങ്ങൾ അള്ളാഹു വരുത്തുന്നത് അള്ളാഹുലേഖുള്ള ഒരു തെളിക്കനാണെന്നാൽ ആട് മാട് ഒട്ടകങ്ങൾ അങ്ങനെ അത് തെളിച്ചുകൊണ്ടുപോകുന്ന ഷെപ്പേട് ഇങ്ങനെ തെളിക്കണ പോലെ അള്ളാഹുലേക്ക് ജനങ്ങൾ തെളിക്കാൻ തെളിക്കാനുള്ള ഉപയോഗിക്കുന്ന സാധനമാണ് അസുഖങ്ങളും പരീക്ഷണങ്ങളും സങ്കടങ്ങളും ഒക്കെ എന്നാ യുസലിസ്ലാമിന്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടു സയ്യൂദ്നെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക് നീ പറഞ്ഞോ എന്താ പറഞ്ഞാൽ ഐ കേൾക്ക് ഉത്തരം നൽകുന്ന ആളല്ലേ ഇവിടെ ചവനെ ഒരാൾ വെറുതെ കേട്ടിട്ടുകാരണ്ടോ നിങ്ങളൊരു പരാതി എന്ന് പറഞ്ഞു ആ കേട്ടു എന്ന് പറഞ്ഞു പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അതിന് ആക്ഷൻ എടുക്കാം എന്നവര് പറയുമ്പോഴാണ് ശരിക്കും കേട്ടു എന്ന് പറയുള്ളൂ അല്ല അങ്ങനെ കേട്ടുപോയിട്ട് എന്താ കാര്യം കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഐ ഉത്തരം ചെയ്യുന്നവനാണ് അവ എന്തായാലും ചെയ് നമ്മൾ ചെയ്താൽ തരും എങ്ങനെ രണ്ട് ഷർത്തുകളാണ് അതിന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വിനയാനുതരായിട്ട് അള്ളാഹുനോട് ചെയ്യണം രണ്ടാമത്തെ നിയമം അള്ളാഹു പറയാണ് നിങ്ങളുടെ ഭക്ഷണം ഹലാലായിരിക്കണം ഖുർആാനിൽ പത്തിലേറെ ആയത്തുകളിൽ നബിയെ അവർ അങ്ങയോട് ചോദിക്കുന്നു അവരോട് പറയുക എസ് അലൂനഖ അങ്ങയോട് അവര ചോദിക്കുന്നു നബിയെ മറുപടി വരും അങ്ങ് പറയണം പത്തിലേറെ സ്ഥലങ്ങളിൽ ഈ തരത്തിലൊരു വന്നിട്ടുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവരങ്ങയോട് ചോദിക്കുന്നു ഹൈദിനെ സംബന്ധിച്ച് അവരങ്ങയോട് ചോദിക്കുന്നു എന്താണ് എസ് അലൂനക്ക മാതായും എന്താണ്ബിയെ സ്വതക്ക കൊടുക്കേണ്ടത് കുൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചുള്ളത് കൊടുത്താൽ മതി ഒരു ഉത്തരം എന്താണ് ഈ ബാലചന്ദ്രൻ എന്താണ് ഈ സംഭവം ചോദിക്കുന്നു എല്ലാത്തിനും കുൽ എന്ന മറുപടി ഉണ്ട് ഇവിടെ ഈ ഒരറ്റായത്തിലാണ് എന്റെ അബതുകൾ എന്റെ അബിതുകൾ അള്ളാഹുവിൻ്റെ ഹബീബെ എന്നെ പറ്റി നിങ്ങളോട് ചോദിച്ചാൽ പറയണം എന്ന മറുപടി ഒന്നും കൊടുത്തില്ല അവിടെ കുൽ എന്ന് കൊടുത്തില്ല നേരെ മറുപടിയാണ് ീ ഖരീഫ് ഞാൻ അരികത്തുണ്ട് കാരണം അങ്ങ് പറയണം എന്നൊരു വാക്ക് പോലും അതിൻ്റെ ഇടയിൽ കൊടുത്തില്ല എന്നാ നിങ്ങൾ അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കേണ്ടതേ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾ പറഞ്ഞൊടുക്കുന്ന നബി എന്ന് പോലും അള്ളാഹു പറയാതെ വെച്ച ഒരായത്താണത് അത്രമേൽ റബ്ബത്താലയുടെ സാന്നിധ്യം നമ്മുടെ എന്ന് നമുക്ക് ബോധിക്കണം മിനിങ്ങല്ലേ നമുക്ക് ബോധിക്കണം ഈ ബോധിക്കാതെ എനിക്ക് കുറേ വേറെ പറയാൻ പറ്റും നിങ്ങൾ കുറേ കേൾക്കാനും പറ്റും ബോധിക്കൂല ഒരു കാര്യമില്ല നിങ്ങൾക്ക് കൽവിലേക്ക് ബോധിച്ചാൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് ജീവിതം ഈമാനുണ്ടെങ്കിൽ ആണ് അതിനർത്ഥമുണ്ട് മേനകൾ കണ്ടുകൊണ്ടിരിക്കും ദലാലത്തുകൾ കണ്ടുകൊണ്ടിരിക്കും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ